കുരിശടിയിൽ ഒരു മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ വേണം പോവാൻ. ദൈവങ്ങളെ വിളിച്ചു പോയിക്കോ. തിരിച്ചു വരുമ്പോ രണ്ടാളുടെയും മുഖത്ത് സന്തോഷം ഉണ്ടായിരിക്കണം. നര കേറിയാലും അഭിനയിക്കണം, അല്ലെങ്കിലേ ജീവിതം നരകമായി പോവും. ഇപ്പൊ തന്നെ ബാധ്യത കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുക. ഒരുത്തം പറ്റിച്ചോണ്ട് പോയതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതൊക്കെ തിരിച്ചു പിടിക്കണം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ജാടയൊന്നും കാണിക്കാതെ പിടിച്ചു നിൽക്കണം. ഓടിയില്ലെങ്കിൽ നീ വിദുരസിനെയല്ലെന്ന് അവൻ തിരിച്ചറിയും. അവനെ പോലൊരു തുണയൻ അതറിഞ്ഞാലുള്ള കാര്യം നിനക്കറിയാലോ. പിന്നെ ആ സംഭവം എപ്പോ രോഹിണി അറിഞ്ഞെന്ന് ചോദിച്ചാൽ മതി. പടച്ചോനെ, ഇത് കൈവിട്ടൊരു പോക്കാണല്ലോ. ഇതിന്റെ അവസാനം എന്തായിരിക്കും മോളെ?